നമസ്കാരം. മണ്ണിന്റെ പുതിയൊരു ലക്കം തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റബ്ബർ തോട്ടത്തിൽ ഇടവിളയായി കാപ്പി കൃഷി നടത്തുന്ന ഒരു കർഷകനെക്കുറിച്ചാണ് ആദ്യം. 58 വർഷമായി ഡയറി ഫാം നടത്തുന്ന കോട്ടയത്തെ ഒരു ക്ഷീര കർഷകനെയും ഈ ലക്കത്തിൽ പരിചയപ്പെടാം. റബ്ബറിൻ്റെ വിലയിടിവാണ് ഇപ്പോൾ കാർഷിക കേരളം നേരിടുന്ന മുഖ്യ പ്രതിസന്ധി. ഈ സാഹചര്യത്തിലാണ് വയനാട് പാടിച്ചിറയിലെ റോയ് ആൻ്റണി എന്ന കർഷകൻ്റെ പരീക്ഷണം പ്രസക്തമാകുന്നത്. റബ്ബറിൻ്റെ ഇടവിളയായി അറബിക്ക ഇനത്തിൽപ്പെട്ട കാപ്പി വിജയകരമായി പരീക്ഷിക്കുകയാണ് ഈ യുവ കർഷകൻ. വയനാട് പുൽപ്പള്ളിക്കടുത്ത് പാടിച്ചിറയിലാണ് റോയ് ആൻ്റണിയുടെ പരീക്ഷണത്തോട്ടം. വീടിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്താണ് റോയ് റബ്ബറും കാപ്പിയും ഒരുമിച്ച് കൃഷി ചെയ്തിരിക്കുന്നത്. പുതിയ കാലത്ത് ഏകവിള കൃഷികളിലൂടെ പിടിച്ചു നിൽക്കാനാകില്ല എന്ന തിരിച്ചറിവിലാണ് റബ്ബറിനകത്ത് എന്തെങ്കിലും ഇടവിളകൾ പരീക്ഷിക്കണമെന്ന് റോയ് തീരുമാനിച്ചത്. റബ്ബർ ബോർഡിലെ ശാസ്ത്രജ്ഞരുടെ കൂടി ഉപദേശപ്രകാരമാണ് ഇടവിളയായി കാപ്പി നട്ടത്. അറബിക്ക കാപ്പിയുടെ ഒരു പ്രത്യേക ഇനമാണ് ഇത്തരത്തിൽ പരീക്ഷിച്ചത്. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് കൃഷി ചെയ്യുമ്പോഴും ആ കൃഷിക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഇടവിള കൃഷി ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടെയാണ് ഞാൻ റബ്ബറിനകത്ത് കാപ്പി വെച്ച് പിടിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ ആ തരത്തിൽ കാപ്പി വെച്ച് പിടിപ്പിക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ സാധാരണ ഇനങ്ങൾ റബ്ബറിൽ നമുക്ക് ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പിന്നോട്ടായതുകൊണ്ട് അതിന് യോജിക്കുന്ന അറബിയുടെ തന്നെ ഒരു സെലക്ഷൻ വെറൈറ്റിയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. കൂടുതൽ തണലുള്ള സ്ഥലത്താണ് ഈ ഇനത്തിൽപ്പെട്ട കാപ്പി ഏറ്റവും നന്നായി വളരുന്നത്. മുപ്പത് മുതൽ 80% വരെ തണലുള്ള സ്ഥലങ്ങളാണ് ഈ കാപ്പി കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം. ഈ കാപ്പി ഷെയ്ഡ് കൂടുതൽ ആവശ്യമുള്ള സ്ഥലത്താണ് ഉൽപ്പാദനം നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30 മുതൽ 80% വരെ ഷെയ്ഡ് കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഈ കാപ്പി കൃഷിക്ക് ഏറ്റവും യോജിക്കുന്നത്. ആ തരത്തിൽ വരുമ്പോൾ റബ്ബറിൻ്റെ ഇടയിൽ ഇത് പ്ലാന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷിയാണ് കട്ടുമാറും. റബ്ബർ ഉൽപ്പാദനത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നതാണ് ഇടവിളയായി അറബിക്ക കാപ്പി കൃഷി ചെയ്യുന്നതിൻ്റെ മറ്റൊരു നേട്ടം. സാധാരണയായി കൃഷി ചെയ്യുന്ന റോബസ്റ്റ ഇനത്തിൽ നിന്ന് വ്യത്യസ്തമായി ആഴ്ന്നിറങ്ങുന്ന തായ്വേരാണ് അറബിക്ക ഇനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബർ ചെടികളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഈ കാപ്പി വളരുന്നത്. സാധാരണ റോബസ്റ്റ കാപ്പികളുടെ വേര് പടലം എന്ന് പറയുന്നത് ധാരാളം മണ്ണിന് മേലെ തന്നെ പടരുന്ന രീതിയിലുള്ള വേര് സംവിധാനമാണ് അതിനുള്ളത്. എന്നാൽ ഈ കാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് തായ്വേരാണ് ഇതിൻ്റെ വളരെ പ്രത്യേകതയായിട്ട് തന്നെ പറയേണ്ടത്. അതുകൊണ്ട് അടിയിൽ നിന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവും ഈ കാപ്പിക്കുണ്ട്. റബ്ബറിൻ്റെ വേരിനെ യാതൊരു തരത്തിലും അത് ബാധിക്കാത്ത രീതിയിലാണ് ഈ കാപ്പിയുടെ വളർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. സാധാരണ കാപ്പിച്ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി അധികം പടർന്നു വളരുന്ന ഇനമല്ല അറബിക്ക. കായ പിടിക്കുമ്പോൾ ഈ കാപ്പിച്ചെടിയുടെ കമ്പുകൾ താഴേക്ക് തൂങ്ങുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ റബ്ബർ ടാപ്പിങ്ങിനും മറ്റു ജോലികൾക്കും കാപ്പിച്ചെടികൾ തടസ്സമാകുന്നില്ല. മറ്റ് കാപ്പി ഇനങ്ങൾ മാതിരി റോബസ്റ്റ മാതിരിയുള്ള കാപ്പി ഇനങ്ങൾ മാതിരി സൈഡ് വശങ്ങളോട്ട് പടരുന്ന രീതിയിലുള്ള ഒരു കാപ്പിയല്ല ഇത്.
ഇത് തീർത്തും കായ്ഫലത്തിലോട്ട് വരുമ്പോഴേക്കും കമ്പുകൾ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കായ്ഫലം വരുന്നത്. ഒരു കുട മാതിരി കമ്പുകൾ താഴോട്ടേക്ക് ഇങ്ങനെ തൂങ്ങി മടിഞ്ഞ് കിടക്കും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഈ റബ്ബറിൻ്റെ ഇടയിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ ടാപ്പിങ്ങിനോ അല്ലെങ്കിൽ മറ്റതിനകത്ത് ബാക്കി ജോലികൾ ചെയ്യാനായിട്ടോ യാതൊരു വിധത്തിലുള്ള തടസ്സവും വരാതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നില്ല. സാധാരണഗതിയിൽ 4 അടി ഉയരത്തിലാണ് ഈ കാപ്പിച്ചെടികൾ വെട്ടി നിർത്തുന്നത്. റബ്ബർ മരത്തിൽ നിന്ന് 5 അടി വിട്ടാണ് കാപ്പി നടുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 അടി ഹൈറ്റിലാണ് നമ്മൾ അതിൻ്റെ ഹൈറ്റ് ക്രമീകരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് പിടിപ്പിക്കുന്ന അകലത്തിൻ്റെ കാര്യത്തിൽ അകലം നമ്മൾ റബ്ബറിൽ നിന്ന് 5 അടി വിട്ടിട്ട് നിരകൾ തമ്മിൽ 5 അടി അകലത്തിലും ചെടികൾ തമ്മിൽ 4 അടി അല്ലെങ്കിൽ 5 അടി അകലത്തിൽ ആവശ്യം നമുക്കിത് പ്ലാന്റ് ചെയ്യാനായിട്ടുള്ളൂ. അറബിക്ക കാപ്പിയുടെ പ്രത്യേകതകളും ഇതിനെ ഇടവേളയെന്ന നിലയിൽ കൂടുതൽ സ്വീകാര്യമാക്കുന്നു. റോബസ്റ്റ ഇനത്തെ അപേക്ഷിച്ച് ഈ കാപ്പിയുടെ പരിപ്പിന് വലുപ്പം കൂടുതലാണ്. ഗുണനിലവാരത്തിലും മികച്ചതായതിനാൽ ഈ കാപ്പിപ്പരിപ്പിന് ഉയർന്ന വിലയും കിട്ടും. കയറ്റുമതി സാധ്യതയും വളരെ കൂടുതലാണ്. റോബസ്റ്റയെക്കാളും പ്രത്യേകത നമുക്ക് ഈ കാപ്പിയുടെ ബീൻസുകളുടെ വലുപ്പം. അറബി കാപ്പിക്കെന്നും സാധാരണ റോബസ്റ്റ കാപ്പിയെക്കാളും വില നിലവാരത്തിലും ഗുണനിലവാരത്തിലും വളരെ ഉയർന്ന നിലവാരത്തിൽ കിട്ടും നമുക്ക്. അപ്പോൾ അറബി കാപ്പിക്ക് എപ്പോഴും മാർക്കറ്റ് വിലയിൽ റോബസ്റ്റ കാപ്പിയെക്കാളും വിലയിലെ വ്യത്യാസം വളരെയധികം ഉണ്ട്. സാധാരണ റോബസ്റ്റ കാപ്പിക്ക് 80 രൂപ വില നിൽക്കുന്ന സമയത്ത് ഇതിന് 120 രൂപയാണ് നമുക്ക് ലഭിക്കാറുണ്ട്. സാധാരണ കാപ്പിച്ചെടികൾ 1 ഏക്കറിൽ 600 എണ്ണം വരെ നടാനാകൂ. എന്നാൽ അറബിക്കയുടെ ചെടികൾ ചെറുതായതിനാൽ 1800 ചെടികൾ വരെ 1 ഏക്കർ സ്ഥലത്ത് നടാം. ഉൽപാദനത്തിലും ഏറെ മുന്നിലാണ് ഈ ഇനം. റോബസ്റ്റ 1 ഏക്കറിൽ 550 അല്ലെങ്കിൽ 600 ചെടികൾ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് 1 ഏക്കറിൽ 1800 ചെടികളാണ് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത്. കാരണം ഇത് സൈഡ് വശങ്ങളിലോട്ട് പടരുന്നില്ലാത്ത ഒരു കാപ്പി ഇനമായതുകൊണ്ട് അതിനധികം സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. 4 അടി അല്ലെ 5 അടി അകലത്തിൻ്റെ ആവശ്യം ഈ കാപ്പിക്കുള്ളൂ. അപ്പോൾ ആ തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ പ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും. ഞാനിപ്പോൾ 1 ഏക്കറിൽ ചെയ്യേണ്ടത് 1800 ചെടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 3-4 വർഷത്തെ ആ ഇതിലോട്ട് വരുമ്പോഴേക്കും കാപ്പിയിൽ നമുക്കൊരു 2-3 കിലോയൊക്കെ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും മിനിമം 1 കിലോ കിട്ടിയാലും 1800 ചെടിയെ നമുക്ക് 1 കിലോ കിട്ടിയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 1.5 ലക്ഷം രൂപയുടെ ഒരു വരുമാനം കിട്ടാനുള്ള സാഹചര്യം ഇന്ന് ഈ കാപ്പിയിലുണ്ട്. അറബിക്ക കാപ്പി പൾപ്പ് ചെയ്തെടുക്കുന്ന പരിപ്പിന് കൂടുതൽ വില ലഭിക്കും. പരിപ്പിന് മുകളിലെ പാട അതേപോലെ നിലനിർത്തി തൊണ്ട് നീക്കം ചെയ്തെടുക്കുന്ന രീതിയാണ് പൾപ്പിങ്. ചെറുകിട പൾപ്പിങ് യൂണിറ്റ് സ്ഥാപിക്കാൻ ഇപ്പോൾ കോഫി ബോർഡ് സഹായവും നൽകുന്നുണ്ട്. കാപ്പി സാധാരണഗതിയിൽ എല്ലാവരും കാപ്പി ഉണങ്ങിയാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഏരിയയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പൾപ്പ് ചെയ്യുന്നവരുടെ കാപ്പിയുടെ ഗുണനിലവാരത്തിലുള്ള ഒരു വ്യത്യാസം കൊണ്ട് തന്നെ അതിന് ഉയർന്ന വിലയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പൾപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കോഫി ബോർഡിൻ്റെ തന്നെ ഒരു മിനി പൾപ്പർ യൂണിറ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഫി നമുക്ക് പൾപ്പ് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ വിലയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ ഞാൻ പറഞ്ഞതല്ലേ, 120 രൂപ 1 കിലോ കാപ്പിക്കുരുവിൻ്റെ വില ഉണ്ടെങ്കിൽ നമുക്കൊരു 250 രൂപയ്ക്ക് നമുക്ക് പൾപ്പ് ചെയ്ത കാപ്പി വിൽക്കാൻ പറ്റും. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും റോബസ്റ്റ കാപ്പിച്ചെടിയേക്കാൾ ആയുസ് കുറവാണ് അറബിക്ക ഇനത്തിന്. ഓരോ ചെടിക്കും നല്ല ശ്രദ്ധയും പരിചരണവും നൽകുകയും വേണം. ഈ ഇനം കാപ്പിച്ചെടികളുടെ നല്ലൊരു നഴ്സറിയും റോയ് ആൻ്റണി ഒരുക്കിയിട്ടുണ്ട്. സാധാരണ കൂടത്തൈകളിൽ നിന്ന് വ്യത്യസ്തമായി പോർട്രേയിലാണ് ഇവിടെ കാപ്പിച്ചെടികൾ മുളപ്പിച്ചെടുക്കുന്നത്.
തൈകൾ നല്ലതായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ട്രാൻസ്പോർട്ടിങ്ങിനും എല്ലാത്തിനും സൗകര്യത്തിനും കണക്കാക്കിയിട്ട് പോ ട്രേകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീഡ്ലിങ്സിൻ്റെ വലിയ ട്രേകളായിട്ട് അതിൽ നമ്മൾ കൊയർ പിത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ആ തരത്തിലാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പോർട്രേ തൈകളായതുകൊണ്ട് തോട്ടങ്ങളിൽ എത്തിക്കാനും മറ്റും കൂടുതൽ സൗകര്യമുണ്ട്. കേടുപാടുകളില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുമാകും. കൂടെ നിന്ന് വണ്ടികൾ കയറ്റി തിരിച്ചിറക്കി പ്ലാന്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഒരുപാട് തൈകൾ ഡാമേജ് സംഭവിക്കാറുണ്ട് സാധാരണ രീതിയിൽ കൂടയ്ക്കകത്താണ്. ഇത് നമുക്ക് ഒരു തൈക്ക് പോലും നമുക്ക് കേടുപാടുകളില്ലാണ്ട് നമുക്ക് വളരെ അനായാസം നമുക്ക് തോട്ടത്തിൽ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ ഗുണം ചെയ്യും. റബ്ബർ തോട്ടത്തിൽ ഇത്തരത്തിൽ കാപ്പി നടുന്നതിന് റബ്ബർ ബോർഡിൻ്റെയും കോഫി ബോർഡിൻ്റെയും പിന്തുണയുണ്ട്. കോഫി ബോർഡ് റോയിയുടെ തോട്ടം ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റബ്ബർ ബോർഡാകട്ടെ 2001 മുതൽ തന്നെ റബ്ബർ തോട്ടത്തിൽ വിജയകരമായി കാപ്പി കൃഷി ചെയ്യുന്നുമുണ്ട്. ഞാനിതിനെപ്പറ്റി റബ്ബർ ബോർഡിലെ ഗവേഷകരോട് തന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ റബ്ബറിൻ്റെ മേലെ വളരുന്ന എന്ത് സംഗതികളും വളരാനാണ് പ്ലാന്റ് ചെയ്യാനാണ് അവർ തടസ്സം നിൽക്കാറുള്ളത്. റബ്ബറിൻ്റെ അടിയിൽ വളരുന്ന എന്ത് കൃഷിക്കും റബ്ബർ ബോർഡൊന്നും സപ്പോർട്ടീവാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും റബ്ബർ ബോർഡിൻ്റെ അവർ തന്നെ പരീക്ഷണ തോട്ടത്തിൽ ഈ കാപ്പി കൃഷി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റബ്ബർ ബോർഡ് കാപ്പി പ്ലാന്റ് ചെയ്യുന്നതിനോട് ഒരു കാരണവശാലും അവർ തടസ്സം അല്ല, അവരെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ കോഫി ബോർഡ്, കോഫി ബോർഡ് ഇതുവരെയും കേരളത്തിൽ ഒരിടത്തും കേരളത്തിൽ നിന്നല്ല ഒരിടത്തും അവർ റബ്ബറും കോഫിയും കൂടെ പ്ലാന്റ് ചെയ്തതായിട്ടുള്ള ഒരു പ്ലാന്റേഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കിങ്ങനെ അറിയാൻ കഴിഞ്ഞു. അതിനുടെ അടിസ്ഥാനത്തിൽ അവർ കോഫി ബോർഡിൻ്റെ സയൻറ്റിസ്റ്റുകളെല്ലാം കൂടി ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ തോട്ടം വന്ന് അവർ വിസിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടായിട്ട് മാറ്റിയിരിക്കുന്നത്. റോയി ആൻ്റണിയുടെ തോട്ടത്തിലെ കാപ്പിച്ചെടികൾക്ക് ഇപ്പോൾ 20 മാസത്തോളം പ്രായമായി. ആദ്യ വർഷം തന്നെ മികച്ച വിളവാണ് കാപ്പിക്ക് ലഭിച്ചത്. റബ്ബറിന്റെ വിലക്കുറവ് അതുകൊണ്ട് തന്നെ റോയിയെ കാര്യമായി ബാധിച്ചില്ല. പത്തേക്കർ റബ്ബർ തോട്ടത്തിലേക്ക് കൂടി കാപ്പി കൃഷി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റോയി ആന്റണി. കോട്ടയം നഗരത്തിൽ തിരുനക്കര ക്ഷേത്രത്തിന് സമീപമാണ് സി ജെ കുര്യൻ്റെ ഡയറി ഫാം. 90 പശുക്കളും 10 എരുമകളുമാണ് ഇപ്പോൾ ഫാമിലുള്ളത്. കോട്ടയത്തെ ഏറ്റവും പഴക്കം ചെന്ന ഡയറി ഫാമുകളിൽ ഒന്നാണ് സി ജെ കുര്യൻ്റെ ഉടമസ്ഥതയിൽ തിരുനക്കരയിൽ പ്രവർത്തിക്കുന്നത്. അൻപത്തിയെട്ട് വർഷം മുമ്പ് ഒരു പശുവുമായിരുന്നു തുടക്കം. പിന്നീട് 150 പശുക്കളും 100 എരുമകളുമുള്ള വലിയ ഫാമായി ഇത് വളർന്നു. തൊഴിലാളി ക്ഷാമവും തീറ്റ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ഇപ്പോൾ കറവമാടുകളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ്. തൊണ്ണൂറ് പശുക്കളും 10 എരുമകളുമാണ് നിലവിൽ സി ജെ കുര്യൻ്റെ ഫാമിലുള്ളത്. ഇത് 58 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഫാദർ എനിക്ക് തുടക്കം ഇട്ടു തന്നു. പിന്നെ ഒരെണ്ണം തുടങ്ങി അങ്ങനെ 250 പശുക്കളും 100 എരുമയും 150 പശുക്കളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജോലിക്കാരുടെ പ്രശ്നവും തീറ്റയുടെ പ്രശ്നവും കാരണം കുറച്ച് കുറച്ചു. ഇപ്പോൾ 100 എണ്ണമുണ്ട്, 90 പശുവും 10 എരുമയും. രാവിലെ 3 മണി മുതൽ ഫാമിലെ ജോലികൾ തുടങ്ങും. പശുക്കളെയും എരുമകളെയും കുളിപ്പിക്കലാണ് ആദ്യ ജോലി.
അത് കഴിഞ്ഞാണ് കറവ. ആദ്യം കറക്കുന്ന പാല് തിരുനക്കര ക്ഷേത്രത്തിലെ അഭിഷേകത്തിന് കൊടുക്കും. വർഷങ്ങളായുള്ള പതിവാണത്. പിന്നെയാണ് മറ്റുള്ളവർക്കുള്ള വിൽപ്പന. രാവിലെ മുതൽ തന്നെ പാൽ വാങ്ങാൻ ആവശ്യക്കാർ ഫാമിലെത്തും. പലരും വർഷങ്ങളായി ഇവിടെ നിന്ന് പാൽ വാങ്ങുന്ന സ്ഥിരം ഉപഭോക്താക്കൾ തന്നെ. ഹോട്ടലുകളിലേക്കാണ് കൂടുതൽ പാൽ കൊടുക്കുന്നത്. ബാക്കിയാകുന്നത് മിൽമയ്ക്ക് കൊടുക്കും. പശുവിൻ പാൽ ലിറ്ററിന് 40 രൂപയും എരുമപ്പാൽ ലിറ്ററിന് 50 രൂപയുമാണ് വില. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഇത് പശുക്കളെ എല്ലാം കുളിപ്പിക്കും. കുളിപ്പിച്ച എല്ലാം കൂടെല്ലാം ക്ലീനാക്കും. അത് കഴിഞ്ഞ് കറക്കും. കറന്നു കഴിഞ്ഞ് പിന്നെ ആദ്യമേ കൊടുക്കുന്ന പാല് തിരുനക്കര ഭഗവാൻ അഭിഷേകത്തിനാണ്. അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ആൾക്കാരെല്ലാം വന്ന് മേടിച്ചു പോകും. പിന്നെ ബാക്കി ഹോട്ടലുകളിൽ കൊടുക്കും. അത് 10-30 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ തന്നെ അവർ പൊന്നാടയിട്ടൊക്കെ സ്വീകരിച്ചു. നമ്മൾ ഹോട്ടലിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അതിനുള്ള ബാക്കി തേങ്ങ മിച്ചം കൂടുതൽ മിച്ചം വരികയാണെങ്കിൽ ഞങ്ങൾ ഡയറിക്ക് കൊടുക്കും, മിൽമയ്ക്ക് കൊടുക്കും. 1 ലിറ്റർ പശുപാലിന് 40 രൂപ, എരുമപ്പാലിന് 50 രൂപ. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് 2-ാമത്തെ കറവ. ഫാം എപ്പോഴും വൃത്തിയായിരിക്കണമെന്ന കുര്യന് നിർബന്ധമുണ്ട്. തൊഴുത്ത് എപ്പോഴും മരുന്നൊഴിച്ച് വൃത്തിയാക്കും. എരുമകളെ ദിവസം 5 തവണയും പശുക്കളെ 2 തവണയും കുളിപ്പിക്കും. ഞങ്ങളിത് ക്ലീൻ ചെയ്യും, എപ്പോഴും ക്ലീൻ ചെയ്ത് മരുന്നൊഴിച്ചെല്ലാം കഴുകും, വൃത്തിയാക്കും. അതിന് ജോലിക്കാരെ ഇഷ്ടംപോലെ വെള്ളം ഇഷ്ടംപോലെ ഞാൻ കൊണ്ട്. ഞങ്ങളുടെ കിണർ ഒരിക്കലും പറ്റത്തില്ല. വേനൊക്കെ പോലും പറ്റിക്കാൻ ഒക്കത്തില്ല. അതിനടുത്ത് 8 മോട്ടർ ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം കഴിച്ച് ഇപ്പോൾ ചാണകം മാറി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ക്ലീനാക്കി കുളിപ്പിക്കും. എരുമയെ ദിവസം 5 പ്രാവശ്യം കുളിപ്പിക്കും. പശുക്കളെ 2 പ്രാവശ്യം കുളിപ്പിക്കും. എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. അതിനുവേണ്ടി ആളെ കൂടുതൽ നിർത്തിയിരിക്കുന്നത്. പശുക്കൾക്കും എരുമകൾക്കും പച്ചപ്പുല്ലാണ് മുഖ്യമായും കൊടുക്കുന്നത്. പുല്ല് ലഭിക്കാത്തപ്പോൾ വൈക്കോൽ കൂടുതൽ നൽകും. തമിഴ്നാട്ടിൽ നിന്നാണ് വൈക്കോൽ എത്തിക്കുന്നത്. കാലിത്തീറ്റ, തവിട്, കപ്പയുടെ വേസ്റ്റ് എന്നിവയാണ് മറ്റാഹാരങ്ങൾ. പുല്ലെല്ലാം വിലയ്ക്ക് മേടിക്കുകയാണ്. ഒരു കെട്ടിന് 25 രൂപയാണ്. വൈക്കോലും വിലയ്ക്ക് മേടിക്കും. വൈക്കോൽ ഇവിടെ കിട്ടാനില്ല. ഇവിടുത്തെ വൈക്കോൽ തിന്നുന്നില്ല. എല്ലാം ഈ മെഷീനിൽ മേടിക്കുക. തമിഴ്നാട്ടിൽ നിന്നാണ് വൈക്കോൽ കൊണ്ടുവരുന്നത്. ചെങ്കോട്ട, തഞ്ചാവൂരിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നത്. ഒരു കെട്ട് വൈക്കോലിന് 25-30 രൂപ ആവും. പുല്ലിവിടെ പടിഞ്ഞാറ് പ്രദേശം ചെത്തി പെണ്ണുങ്ങൾ ചെത്തി കെടുക്കുകയാണ്. അവിടെ ദിവസവും എല്ലാ ദിവസവും ചെത്തി തരും. പിന്നെ വെള്ളപ്പൊക്കം ഇല്ലാത്തപ്പം കിട്ടുക. 2 തരം പുല്ലാണ് കൊടുക്കുന്നത്. പുല്ലാത്തപ്പം ഞങ്ങൾക്ക് വൈക്കോൽ കൊടുക്കും. വൈക്കോൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വൈക്കോൽ കൊടുക്കും. പിന്നെ കാളിത്തീറ്റ കൊടുക്കും, തവിട് കൊടുക്കും, പിന്നെ കപ്പയുടെ വേസ്റ്റ് കൊടുക്കും. 12 സ്ഥിരം തൊഴിലാളികളാണ് ഈ ഫാമിലുള്ളത്. മുൻപ് 30 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. തൊഴിലാളി ക്ഷാമവും മറ്റ് ബുദ്ധിമുട്ടുകളും കാരണം മറ്റ് ഫാമുകളെല്ലാം പൂട്ടിപ്പോയതായി CJ കുര്യൻ പറയുന്നു. കോട്ടയത്ത് മാത്രം 60-ലധികം ഡയറി ഫാമുകൾ ഉണ്ടായിരുന്നു.
ലാഭവും നഷ്ടവും നോക്കാതെയാണ് ഫാം നടത്തിക്കൊണ്ടുപോകുന്നതെന്നും സി ജെ കുര്യൻ പറയുന്നു. ഇപ്പോൾ എല്ലാ ഈ ബുദ്ധിമുട്ട് കാണാൻ എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ ലാഭങ്ങളില്ല. പണ്ടൊക്കെ അടുത്തവിടൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഇപ്പോൾ തവിടൊന്നും കിട്ടുകയില്ല. തവിട മില്ലുകളൊന്നുമില്ല. റൈസും അവരെല്ലാം മില്ലിലെ തവിടെല്ലാം എണ്ണയ്ക്ക് പോവുകയാണ്. നമ്മൾ തവിടൊന്നും കിട്ടാനില്ല. ഇപ്പം അതുകൊണ്ട് പുല്ലിനും പെണ്ണുങ്ങളൊന്നും പുല്ലി എത്താനില്ല. പിന്നെ വയസ്സ് ചെയ്യുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് പുല്ലും കിട്ടുന്നുണ്ട്. ഇനി അവരെ കഴിയുമ്പോൾ പുല്ലും കിട്ടാൻ വിഷമിക്കും. പിന്നെ പശുവിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പം 40,000 രൂപയെ കുറച്ച് പശുവില്ല. എരുമയ്ക്ക് 80-85 രൂപയാണ്. പിന്നെ ഇങ്ങനെ ഞാനിങ്ങനെ ചെറുപ്പത്തിൽ തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഫാം നടത്തിപ്പിൽ കുര്യനെ സഹായിക്കുന്നത് മകൻ ജോബിനാണ്. രണ്ട് സഹോദരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും പ്രത്യേക താല്പര്യം കൊണ്ടാണ് ജോബിൻ പിതാവിനോടൊപ്പം തുടരുന്നത്. ഡയറി ഫാമാണ് തനിക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയതെന്ന് കുര്യൻ ഓർക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കിയത് വേറെ ഒരു വരുമാനവും ഇല്ല. പശുക്കളിൽ നിന്നാണ് ഈ വീടുണ്ടാക്കിയതും ഇതിൽ നിന്നെല്ലാം ഇത്രയും ഉണ്ടാക്കിയത്. ഈ ഒരു പശുവെ തുടങ്ങിയതാണ്. 250 വരെ കൊണ്ടുവന്നു. ഇപ്പോൾ അത് കുറച്ച് ഇപ്പം ഞാൻ ഇത് ജോലിക്കാരുടെ പ്രശ്നവും നിന്ന ഇതുകൊണ്ട് ഇപ്പോൾ ഈ അസുഖങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് കുറച്ചു. ഇപ്പം 100 ഉണ്ട്. ഡയറി ഫാമുകളെ സർക്കാർ വേണ്ട വിധം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന സി ജെ കുര്യന് പരാതിയുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ പുതിയ തലമുറയെ ഈ മേഖലയിലേക്ക് ആകർഷിക്കണമെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നും അദ്ദേഹം പറയുന്നു. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മുൻ എപ്പിസോഡുകൾ കാണാനുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ facebook.com/reportermanna സന്ദർശിക്കുക.